ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു പുതിയൊരു ഡ്രാമയാണ് കാണാൻ പോകുന്നത്. ഡ്രാമയുടെ പേര് പ്ലീസ് ക്ലാസ്മേറ്റ്. ഇതൊരു ചൈനീസ് ഡ്രാമയാണ്. 2021 ഇത് ഇറങ്ങിയേക്കുന്നത്. ഈ ഡ്രാമയിൽ മൊത്തം 24 എപ്പിസോഡാണ് ഉള്ളത്. ഞാൻ ചെയ്യുമ്പോൾ അത് എത്ര എപ്പിസോഡാവുമെന്ന് എനിക്കറിയത്തില്ല. അതുപോലെ തന്നെ ഇതൊരു സ്കൂൾ ലൈഫ് സ്റ്റോറിയാണ്. ഈ ഡ്രാമയെ പറ്റി പറയുകയാണെങ്കിൽ ഫുൾ ഓഫ് കോമഡി, റൊമാൻസ്, ലവ് എല്ലാം ഉള്ളൊരു ഡ്രാമയാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അന്ന് നേരെ നമുക്ക് ഡ്രാമയിലേക്ക് പോവാം. ഡ്രാമയുടെ തുടക്കത്തിൽ തന്നെ വലിയൊരു ക്യാമ്പസാണ് കാണിക്കുന്നത്. ഈ ക്യാമ്പസ് രണ്ടായിട്ടാണ് അറിയപ്പെടുന്നത്. ഒന്ന് നോർത്ത് ക്യാമ്പസും ഒന്ന് സൗത്ത് ക്യാമ്പസും. നോർത്ത് ക്യാമ്പസിലുള്ള എല്ലാ കുട്ടികളും ഭയങ്കര പഠിപ്പിച്ചായിരിക്കും. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും സൗത്ത് ക്യാമ്പസിൽ പഠിക്കുന്ന കുട്ടികൾ. അവർക്ക് പഠിക്കാൻ അത്രയ്ക്ക് അറിയത്തില്ലെങ്കിലും അവർ ഫിസിക്കലായിട്ടും സ്പോർട്സിലാണെങ്കിലും ഭയങ്കര ടാലൻ്റ് ഉള്ളവരാണ്. സത്യം പറഞ്ഞാൽ ഈ രണ്ട് ക്യാമ്പസിലുള്ളവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചേരത്തില്ല. ഈ ഒരു ക്യാമ്പസിലെ പിള്ളേർ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുന്നതെന്ന് വെച്ചാൽ അങ്ങനെയല്ല. ഇവിടെ ജോലി ചെയ്യുന്നവർ വരെ അടിയാണ്. ഇവിടെ ഇപ്പം ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവർ രണ്ടുപേരും ഭയങ്കരമായിട്ട് അടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. നീ എൻ്റെ അടുത്തോട്ടാണ് ചപ്പിടുന്നതെന്നും പറഞ്ഞുകൊണ്ടാണ് അടി പറഞ്ഞു പറഞ്ഞായിരുന്നു ഇത്രയും നേരം അടി കൂടിക്കൊണ്ടിരുന്നത്. ഇപ്പം ഫൈറ്റ് ചെയ്യാമെന്ന് തന്നെ അവർ തീരുമാനിക്കുകയാണ്. ഇങ്ങനെയൊക്കെ തന്നെയാണ് ഈ ക്യാമ്പസിനെ കുറിച്ച് പറയാനുള്ളത്. അതേനായിട്ട് കാണിക്കുന്നത് നോർത്തിൽ പഠിക്കുന്ന പഠിപ്പിസ്റ്റുകളായ കുട്ടികളെയാണ്. അവർ പറയാണ് സൗത്തിൽ പഠിക്കുന്ന ഒറ്റൊരെണ്ണത്തിന് പോലും ബുദ്ധിയില്ല, അവരെല്ലാം പൊട്ടന്മാരാണ്. അങ്ങനെ സൗത്തിലുള്ളവർ ഇവരിങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ നോർത്തിൽ പഠിക്കുന്ന പിള്ളേർ നമ്മുടെ സൗത്തിൽ പഠിക്കുന്ന പിള്ളേരായിട്ട് കുറ്റം പറയാണ്. അവർ പഠിപ്പിച്ചാന്നേ ഉള്ളൂ, വെറും ഡമ്മി പീസാണ്. അവരെ കൊണ്ടൊന്ന് ചാടാൻ കഴിയില്ല, ഓടാൻ കഴിയില്ല, ഒന്നും കഴിയാത്ത വെറും പഠിപ്പിസ്റ്റുകൾ മാത്രമാണെന്ന് പറയുകയാണ്. ഇപ്പോഴാണ് നമ്മുടെ ഡ്രാമയിലെ ഹീറോയിനെ കാണിക്കുന്നത്. ഹീറോയിൻ്റെ പേരാണ് കൈഷി. നമ്മുടെ കൈഷി നേരെ നോർത്ത് ക്യാമ്പസിലോട്ട് പോവാണ് നോട്ടൊക്കെ മേടിക്കാൻ. പിന്നെ നമ്മുടെ നോർത്തിലെ പിള്ളേരെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരുത്തൻ ചോദിക്കുകയാണ് എവിടെ പോയി കിടക്കും അവൾ, ഇതെന്താ ഇവൾ ഇതുവരെ വരാത്തേന്നൊക്കെ. അപ്പോൾ അവർ പറയും അവൾ സൗത്തിൽ പോയേക്കോ നോട്ടൊക്കെ മേടിക്കാൻ എന്ന് പറയാണ്. ഇത് കേട്ടത് അവൻ പറയാണ് ഇന്ന് നമ്മുടെ കൈശി എങ്ങനെ അവൻ മാനേജ് ചെയ്യും, എന്തോ അവൾ ഏത് പരുവത്തിൽ അവന്മാരെ വിടുകയെന്നൊന്നും പറയാൻ പറ്റത്തില്ലെന്നൊക്കെ. ഇങ്ങനെയെല്ലാം പറയുന്ന ഇവൻ്റെ പേരാണ് സിയു. ഇവനെന്നിട്ട് പറയാണ് നമ്മുടെ കൈശി ആ ഡീമൻ്റെ കയ്യിൽ പെടാതിരുന്ന അവൾ രക്ഷപ്പെട്ടു എന്ന് പറയാണ്. അപ്പോൾ അവർ ചോദിക്കുകയാണ് ഡീമനോ, അതാരാന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ സിയു പറഞ്ഞ ഡീമനെ കാണിക്കുന്നത്. ഇവനാണ് നമ്മുടെ ഡ്രാമയിലെ ഹീറോ. ഇവൻ്റെ പേരാണ് ലീഹി. നമ്മുടെ ലീഹി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ചെറിയ കൊച്ച്, അത് നോർത്തിൽ പഠിക്കുന്ന ഒരു ചെറിയ കൊച്ചാണ്. അവനെ ഇട്ട് ഇവൻ പേടിപ്പിക്കുകയാണ്. എന്താടാ നീ ഇന്നലെ കളിക്കാന്ന് പറഞ്ഞിട്ട് വരാതിരുന്നതെന്നൊക്കെ പറഞ്ഞ്. പിന്നെ നമ്മുടെ നോർത്തിലെ പിള്ളേരെയാണ് കാണിക്കുന്നത്. അതിലെടുത്ത് ചോദിക്കുകയാണ് ആരാ ഈ ലീഹി എന്ന്. അപ്പോൾ ഈ കണ്ണാടി ഇട്ടേക്കുന്ന ഈ പെണ്ണിൻ്റെ പേരാണ് ഹാനിയ. ഹാനിയ നമ്മുടെ ലീഹീനെ കുറിച്ച് പറയാണ് കുറച്ച് നാൾ മുമ്പ് ഈ സൗത്ത് എന്ന് പറയുന്നത് ഒന്നുമല്ലായിരുന്നു, പക്ഷേ ഈ ലീഹി വന്നേ പിന്നെയാണ് സൗത്ത് ഇച്ചിരി ഉയർന്ന നിലയിൽ വന്നത്. ഈ ലീഹി കുറേ പോർട്സിലൊക്കെ കളിച്ച് വിന്നായി. സൗത്തും അത്ര ചെറുതൊന്നും അല്ല എന്ന് നോർത്തിന് കാണിച്ചു തന്നത് അവനാണ്. സത്യം പറഞ്ഞാൽ അവനാണ് ആ സൗത്തിലെ ഒരു ഹെഡ്. പിന്നെ അവിടെ ഉള്ളവരൊക്കെ ചിന്തിക്കുകയാണ് നമ്മുടെ കൈശി എന്തായി എന്ന്. അപ്പോഴാണ് നമ്മുടെ കൈശീനെ കാണിക്കുന്നത്. അവൾ നോർത്ത് സൈഡിലുള്ള ഒരു ക്ലാസ്സിലോട്ട് വന്നേക്കാണ്. ക്ലാസ്സിൽ കയറി ആ ക്ലാസ് കുറേ വർഷങ്ങളായതൊന്ന് വൃത്തിയാക്കിയിട്ട് ഇല്ലാത്ത ചപ്പൊന്നുമില്ല. അതിനിട്ട് നമ്മുടെ കൈശി അവിടെയുള്ള ഒരു ചെറുക്കനോട് ചോദിക്കുകയാണ് ടീച്ചർ ഹാൻഡ് ബുക്ക് മേടിച്ചോട്ട് വരാൻ പറഞ്ഞു എന്ന്. അപ്പോൾ ആ ചെറുക്കൻ ബുക്ക് എടുത്തു കൊടുക്കുകയാണ്. നമ്മുടെ ഹീറോയിൻ അതിൻ്റെ നോക്കുമ്പോൾ 24 നോട്ടേ ഉള്ളൂ, 27 വേണം. അപ്പോൾ അവന്മാരോട് ചോദിക്കുകയാണ് ഇതെന്താ 27 വേണ്ടത്, 24 ഉള്ളല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവന്മാർ പറയും അത്രയൊക്കെ കിട്ടത്തുള്ളൂ, അത്രേ വെച്ചിട്ടുണ്ടാവുള്ളൂ എന്ന് പറയണേ. എന്നിട്ട് ഇവളെ ഒന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല അവന്മാർ. ഇവിടെ നടക്കുന്നതെല്ലാം ഒരുത്ത് നോക്കുന്നുണ്ടാവും. ഇവൻ്റെ പേരാണ് യുവാൻ. ഇവൻ നമ്മുടെ ലീഹിയുടെ ഫ്രണ്ടായിരിക്കും. നമ്മുടെ ലീഹിക്ക് എല്ലാ ന്യൂസും ഇവനാണ് എത്തിച്ചു കൊടുക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ കൈശിക്കൊരു മെസ്സേജ് വരുന്നത്. അത് നമ്മുടെ കൈശിയുടെ ഫ്രണ്ട്സ് അയച്ചതായിരിക്കും. അത് നമ്മുടെ ലീഹിയുടെ ഫ്രണ്ട്സിൻ്റെ ഫോട്ടോസൊക്കെ. അവന്മാരിങ്ങനെയാണ് പറഞ്ഞേക്കുന്നത് ഇവന്മാരെ നീ സൂക്ഷിച്ചോ, ഇവന്മാരാണ് അപകടകാരികളെന്ന്. ഇവൾ ഈ ഫോട്ടോസ് എല്ലാം നോക്കിക്കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ യുവാനെ കാണുവാണ്. നമ്മുടെ യുവാനാണെങ്കിൽ ഞാൻ ഇങ്ങോട്ടൊന്നല്ലേ നോക്കിയേ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഇത് മനസ്സിലാക്കിയ നമ്മുടെ ഹീറോയിൻ
ഞാൻ 27 ബുക്കും മേടിച്ചു എന്ന് ഒച്ചത്തി പറഞ്ഞിട്ട് പോവാണ്. അപ്പൊ നമ്മുടെ യുവാൻ ഒരേ അത്ഭുതം, ഇവളെന്താ 27 ബുക്കും കിട്ടിയെന്ന് പറഞ്ഞിട്ട് പോകുന്നേ, എന്തായാലും ഇത് നമ്മുടെ ലീഹിയോട് പറയണമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ അടുത്തേക്ക് ഇവൻ ഓടുവാണ്. ഇവിടെ നമ്മുടെ ലീഹിനെയും ഫ്രണ്ട്സിനെയും കാണിക്കാണ്. നമ്മുടെ ലീഹിയ ചെറിയ കൊച്ചിനെയിട്ട് പേടിപ്പിക്കുകയാണ്. നീ അല്ലേടാ പറഞ്ഞ ഇന്നലെ ഞങ്ങളുടെ കൂടെ കളിക്കാന്ന്, എന്നിട്ട് ഞങ്ങളുടെ നിന്ന് പൈസയെല്ലാം മേടിച്ചിട്ട് എവിടെ ഞങ്ങളുടെ പൈസ എന്നൊക്കെ ചോദിച്ച് ആ കൊച്ചിനെ പേടിപ്പിക്കുക. ആ കൊച്ചാണെങ്കിൽ ഇവന്മാരുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ പറ്റൂ പറഞ്ഞിട്ട് കരയുവാണ്. ഇത് കണ്ട നമ്മുടെ ലീഹിക്ക് പേടിയാവാണ്. അപ്പോൾ ലീഹി ആ കൊച്ചിനോട് പറയാണ്, എന്തിനു കരയുന്നു, കരയില്ല കരയില്ല, ഞാൻ മുട്ടായി മേടിച്ചു തരാം എന്നൊക്കെ പറയാണ്. ആ ടൈമിലേക്ക് നമ്മുടെ യുവാൻ അങ്ങോട്ടൊക്കെ വരുന്നത്. യുവാൻ നമ്മുടെ ഹീറോ വിളിക്കുകയാണ്, ബോസ് ബോസ് വേഗം ഇങ്ങോട്ട് വാ, ഞാൻ എനിക്കൊരു കാര്യം പറയണ്ടെന്ന് പറയാണ്. ഇപ്പം ഭയങ്കരമായിട്ട് പ്രശ്നമൊക്കെ ആയിട്ടിരിക്കുകയെന്ന് പറയണ്. അപ്പം നമ്മുടെ ലീഹി ചോദിക്കും, എന്താണ് പ്രശ്നം എന്ന് നോക്കിയാണ്. അപ്പം നമ്മുടെ യുവാൻ പറയാണ്, ബോസ് നമ്മുടെ ഹാൻഡ് ബുക്കൊക്കെ ഒരു പെണ്ണ് കൊണ്ടുപോയി, അതൊരു നോർത്ത് സൈഡിൽ നിന്ന് വന്ന ഒരു പെണ്ണാണ് കൊണ്ടുപോയെന്ന് പറയാണ്. അപ്പം നമ്മുടെ ലീഹി പറയും, അതെങ്ങനെയാണ് ശരിയാവുക, നമ്മുടെ ഹാൻഡ് ബുക്ക് നമ്മുടെ കയ്യിലല്ലേ ഉള്ളത്, നമ്മൾ റേഡിയോ റൂമിലല്ലേ എടുത്ത് വെച്ചേക്കുന്നത്, ഇത് അതിനുള്ള കീ എന്നെല്ലാം പറഞ്ഞ അവൻ കീ എല്ലാം കാണിക്കുകയാണ്. ശരി എന്നാലും അതെങ്ങനെ ശരിയാവും എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ആ ചെറിയ കൊച്ചു അവിടെ നിന്ന് രക്ഷപ്പെടുവാണ്. അതെന്നിട്ട് നമ്മുടെ ലീഹി ചോദിക്കാണ്, ആരാടാ അവൻ നമ്മുടെ ഹാൻഡ് ബുക്കൊക്കെ കൊണ്ടുപോയെന്ന് പറഞ്ഞതെന്ന് വെക്കാണ്. അപ്പം നമ്മുടെ യുവാൻ പറയാണ്, ബോസ് ആരാടാന്നല്ല ആരാടി, അതൊരു ഗേളായിരുന്നു, അവളാണ് നമ്മുടെ ബുക്ക് കൊണ്ടുപോയെന്ന് പറഞ്ഞേ, പക്ഷെ അത് ആരാന്ന് എനിക്ക് അറിയത്തില്ലെന്ന് പറയാണ്. അപ്പം നമ്മുടെ ഹീറോയിൻ്റെ ഒരു ഫ്രണ്ട് ചോദിക്കാണ്, ഒരു പെണ്ണാണോ എന്ന്. അതെന്നിട്ട് ഒരുത്തും പറയും, ആ എനിക്ക് മനസ്സിലായി അതാരാ വന്നതെന്ന്, ഇപ്പം നോർത്ത് സൈഡിൽ പുതിയതായിട്ടൊരു പെണ്ണ് വന്നിട്ടുണ്ട്, അവളായിരിക്കും, അവളുടെ പേര് കൈശിയാണെന്ന് പറയാണ്. ഇത് കേട്ട് നമ്മുടെ യുവാൻ പറയാണ്, ഓ അത് കൈശിയായിരുന്നു, എനിക്കിപ്പോൾ ഓർമ്മ വരുന്നു, അവൾ കൈശി തന്നെയാണ് വന്നതെന്ന് പറയാണ്. അപ്പം നമ്മുടെ ഹീറോൻ്റെ ഒരു ഫ്രണ്ട് പറയും, ഞാനല്ലേ എടാ കണ്ടുപിടിച്ച്, നീ മിണ്ടാതിരിക്കും, ഞാൻ അവളെക്കുറിച്ച് പറയാമെന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ ഹീറോയിനെക്കുറിച്ച് പറയാണ്. നമ്മുടെ ഹീറോയിൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ സ്കൂളിൽ വന്നതാണ്. സ്കൂളിൽ വന്നതും ഭയങ്കരമായിട്ട് പഠിക്കും, ഭയങ്കര പഠിപ്പിച്ചാണ്, അവളെക്കുറിച്ച് പറയാനേ എന്തിന്, സ്കൂളിൽ ഒരു ലീവ് പോലും ഇതുവരെ എടുത്തിട്ടില്ല, എടുക്കല്ലേ എന്നാണ് അവളെ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. അവളെ കാണാൻ ഇച്ചിരി രസമൊക്കെ ഉള്ളതുകൊണ്ട് കുറേ ആൺപിള്ളേർ ലവ് ലെറ്റേഴ്സൊക്കെ കൊടുക്കും, പക്ഷെ അവളതൊന്നും മൈൻഡ് ചെയ്തില്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ഹീറോയിൻ്റെ ഫ്രണ്ട്സും ഹാൻഡ് ബുക്കൊക്കെ ഒളിപ്പിച്ച് വെച്ചേക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അവന്മാർ നോക്കുമ്പോൾ എല്ലാ ഹാൻഡ് ബുക്കും അവിടെ ഉണ്ടാവും. അപ്പോൾ അവൻ ചോദിക്കുകയാണ്, എന്താണ് ഇത്, ഇതൊക്കെ അല്ലേ ബുക്ക് എന്ന് ചോദിക്കുകയാണ്. നീ ചുമ്മാ ഓരോന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നിനക്ക് രണ്ടെണ്ണം ഞാൻ തരുന്നു പറയാണ്. ആ ടൈമിലായിരിക്കും നമ്മുടെ ഹീറോയിൻ അങ്ങോട്ടേക്ക് വരുന്നത്. അവൾ വന്നിട്ട് പറയാണ്, എനിക്കറിയാം നിങ്ങൾ ഈ റൂമിലാ വെച്ചേക്കുന്നതെന്ന്, പക്ഷേ അതിൽ കീ നിങ്ങളുടെ കയ്യിലല്ലേ, അതുകൊണ്ടാണ് ഞാൻ എല്ലാ ബുക്കും കൊണ്ടുപോയി എന്ന് ഒച്ചത്തി പറഞ്ഞേ. അപ്പം നിങ്ങളിവിടെ വന്ന് നോക്കുമല്ലോ, ഇതാണ് എൻ്റെ മാസ്റ്റർ പീസ് ഐഡിയ എന്ന് പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ ആ ബുക്ക് എടുത്തിട്ട് പോകാൻ നിൽക്കുമ്പോൾ നമ്മുടെ ഹീറോ ഹീറോയിൻ്റെ ഫ്രണ്ട്സ് എല്ലാം ചോദിക്കുകയാണ്, നീ എന്തിനാടി ഞങ്ങളുടെ ബുക്കെല്ലാം കൊണ്ടുപോകുന്നേ, നീ എന്ത് കാണിക്കാണ് ഇതെടുക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ ഹീറോയിൻ പറയും, അതൊന്നും നിങ്ങളോട് പറയേണ്ട കാര്യം എനിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവൾ പോകാൻ നിൽക്കുകയാണ്. അപ്പം നമ്മുടെ ഹീറോ അങ്ങോട്ടേക്ക് വരികയാണ്, അവളുടെ അടുത്തോട്ട് വന്നിട്ട് പറയുകയാണ്, ഇവിടെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നീ എങ്ങോട്ട് പോകുന്നത്, നിനക്ക് എന്തൊരു അഹങ്കാരം എന്നൊക്കെ പറയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ട്സ് അവനെ പറ്റി പറയാണ്, ഇവൻ ആരാണെന്ന് നിനക്കറിയോ, സൗത്തിലെ ഏറ്റവും വലിയ അത്ലറ്റാണ്. ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ ഹീറോയിൻ മൈൻഡാക്കാതെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ലീഹിയുടെ ഒരു ഫ്രണ്ട് കാലിടയിൽ വെക്കുകയാണ്. അപ്പം നമ്മുടെ ഹീറോയിൻ വീഴാൻ വേണ്ടിയിട്ട് പോകുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ അവളെ പിടിക്കുകയും അവളെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ അറിയാൻ അവിടുത്തെ മൈക്ക് ഓണാക്കുവാണ്. ഇവരിങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ട് നമ്മൾ ലീഹിയുടെ ഒരു ഫ്രണ്ട് യുവാൻ്റെ കണ്ണ് പൊത്താണ്. എന്നിട്ട് അവരോട് പറയണ് ചെറിയ കുട്ടികളൊന്നും ഇത് കാണാൻ പാടില്ല എന്ന്. അതിനിട്ട് നമ്മുടെ ഹീറോയും പറയണ് നീ എന്തിനാണ് എന്നെ പിടിച്ചതെന്ന്. അപ്പം നമ്മുടെ ഹീറോ പറയും, നീ അതിനെന്നെ എന്ത് ചെയ്യും, നിൻ്റെ ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്ക് എടുക്കുന്ന ആ ജീവന് പോലും എന്നെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, നീ ആ ക്ലാസ്സിൽ സെക്കൻഡ് റാങ്കിൽ എടുക്കുന്നത്, അപ്പം നിനക്ക് എന്നെ ഒന്ന് തൊടാൻ പോലും പറ്റില്ല എന്ന് പറയാണ്. അപ്പം നമ്മുടെ ഹീറോയും പറയും, നീ ഭയങ്കര ഓവറായിട്ടൊന്നും ഡയലോഗൊന്നും അടിക്കണ്ട, എങ്ങനെയെങ്കിലും നീ വിന്നാവാൻ നോക്കുമെന്ന് പറയാണ്. ഇതും പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോവാണ്. പക്ഷെ ഇവരിവിടെ പറഞ്ഞതെല്ലാം ഈ സ്കൂൾ മൊത്തം കേട്ടിട്ടുണ്ടാവും. പുറത്തും വന്ന നമ്മുടെ കൈശിയോട് നമ്മുടെ ജിയോ എല്ലാം പറയാണ്, ഇങ്ങനെ മൈക്ക് ഓണായി നിങ്ങളവിടെ പറഞ്ഞതെല്ലാം കേട്ടു എന്നൊക്കെ. ഇത് കേട്ട് നമ്മുടെ ഹീറോയിൻ എന്തുപോലെ ആവാണ്, അയ്യോ എല്ലാം കേട്ടു എല്ലാവരെന്നും വിചാരിച്ചോണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൈശി ക്ലാസ്സിൽ വന്ന എല്ലാ പിള്ളേരും അവളൊരു അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലീഹിനെയാണ് കാണിക്കുന്നത്. ലീഹി അവൻ്റെ ഫ്രണ്ടിനോട് പറയാണ്, നീ എല്ലാവരും അവളുടെ കാല് തട്ടി വിട്ടിട്ട് മൈക്ക് ഓണായി എല്ലാം എല്ലാവരും അറിഞ്ഞു എന്ന് പറയാണ്.
അപ്പോൾ അവൻ്റെ ഫ്രണ്ട് പറയാണ്, എന്താ ബോസ് ഇങ്ങനെ ചെയ്ത്, അവളെ വെറുതെ വിട്ട് അവൾക്ക് രണ്ടെണ്ണം കൊടുത്തിട്ട് വരണ്ടായിരുന്നു എന്ന് വെക്കാണ്. അപ്പോൾ നമ്മുടെ ഹീറോ പറയും, ഇല്ലടാ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, പെൺകുട്ടികളെ നമ്മൾ അപമാനിക്കാനോ ദ്രോഹിക്കാനോ പാടില്ല, അങ്ങനെ എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോളേജിനെ അത് മോശം എന്ന് പറയാണ്. അതേപോലെ നമ്മുടെ ഹീറോ ഒരുത്തനോട് പറയാണ്, അവൾ എൻ്റെ ഡ്രസ്സ് നോക്കിയിട്ട് എന്തോ എന്നോട് പറഞ്ഞു എന്ന് പറയാണ്. അപ്പം നമ്മുടെ യൂഹൻ അവൻ്റെ ഡ്രസ്സിൽ എഴുതിയേക്കുന്നത് ഗൂഗിളിൽ അടിച്ചു നോക്കുകയാണ്. എന്നിട്ട് യൂഹൻ അവനോട് പറയാണ്, ബോസ് അവളെന്താ പറഞ്ഞെന്ന് വെച്ചാൽ ബുദ്ധി വളർച്ച ഇല്ലാത്തവൻ എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം എന്ന് പറയാണ്. ഇത് കേട്ട് നമ്മുടെ ഹീറോ ചോദിക്കുകയാണ് അവനോട്, അപ്പൊ എന്തിനാടാ നീ എനിക്ക് ഈ ഡ്രസ്സ് തന്നെയെന്ന്. അപ്പൊ നമ്മുടെ യൂഹൻ പറയും, ഇല്ല ബോസ് എനിക്ക് അമ്മ തന്നപ്പോൾ ഇച്ചിരി ലൂസായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ നിനക്ക് തന്നെ, നിനക്കത് കറക്റ്റ് ഫിറ്റ് ആയിരുന്നല്ലോ എന്ന് പറയാണ്. ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അവരുടെ ഫോണിൽ പുതിയൊരു ന്യൂസ് വരുന്നത്. അത് നോർത്ത് സൈഡിൽ നിന്നാണ് വന്നേക്കുന്നത്. നോർത്ത് സൈഡിലെ പിള്ളേർ നമ്മുടെ സൗത്ത് സൈഡിലെ പിള്ളേരെ കുറിച്ച് കുറേ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. ആ ലീഹിക്ക് ഒരു പെണ്ണായ കഷിൻ്റെ മുന്നിൽ പോലൊന്നും ജയിക്കാൻ പറ്റില്ല, പിന്നെയാണ് നമ്മുടെ ജിയുവിൻ്റെ മുന്നിൽ ജയിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ ഹീറോക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. അപ്പം നമ്മുടെ ലീഹി ഒരു ചെറുപ്പകാലത്തിലൊരു കാര്യം ആലോചിക്കുകയാണ്. നമ്മുടെ ലീഹി എല്ലാവരും ഇങ്ങനെ സ്പോർട്സിൽ ആരൊക്കെ കളിക്കണ്ടെന്നൊക്കെ ഇങ്ങനെ ആൾക്കാരിങ്ങനെ തിരഞ്ഞെടുത്തോണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ സിയു അങ്ങോട്ടേക്ക് വരുവാണ്. അപ്പം നമ്മുടെ ലീഹി പറയും, നിനക്കൊന്നും റണ്ണിങ് റേസിലൊന്നും ജയിക്കാൻ പറ്റില്ല, നീ അങ്ങോട്ട് മാറി നിൽക്കാൻ പറയാണ്. ചെറുപ്പത്തിൽ നമ്മുടെ ലീഹിക്കും സിയുനും തമ്മിൽ അറിയാമായിരുന്നു. അന്ന് നമ്മുടെ ലീഹി അവനോട് പറഞ്ഞാണ്, നീ പോയിട്ട് പഠിക്കുക, അല്ലാതെ ഇങ്ങനെ സ്പോർട്സിലൊന്നും നിനക്ക് പറ്റില്ല എന്ന് പറയാണ്. അപ്പോൾ തൊട്ട് നമ്മുടെ സിയു ആണെങ്കിൽ പഠിപ്പിൽ ഭയങ്കര ആളാവുകയാണ്. പഠിച്ച് 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 അവൻ ക്ലാസ്സിൽ നിന്നല്ല അവിടെയൊക്കെ പോയാലും ടോപ്പ് റാങ്ക് എടുക്കുകയാണ്. അതേപോലെ നമ്മുടെ ലീഹി ആണെങ്കിൽ സ്പോർട്സിലും വലിയൊരാളാവുകയാണ്. പഠിക്കാൻ അത്ര അറിയില്ലെങ്കിലും അവൻ ആ സ്കൂളിൽ സ്പോർട്സിൽ ടോപ്പ് റാങ്കാണ്. അങ്ങനെയാണ് നമ്മുടെ ജിയു ഭയങ്കര പഠിപ്പിച്ചും നമ്മുടെ ലീഹി ഭയങ്കര സ്പോർട്സിലും ഭയങ്കരമായി തീർന്നത്. ഇതെല്ലാം ഓർത്തിട്ട് നമ്മുടെ ഹീറോ പറയാണ്, അവന്മാരെ വെറുതെ വിടാൻ പാടില്ല, അവർക്കിട്ടൊരു പണി കൊടുക്കണം എന്ന് പറയാണ്. അപ്പം നമ്മുടെ ഫ്രണ്ട്സ് പറയും, എങ്ങനെയാണ് ബോസ് നമ്മൾ അവർക്ക് പണി കൊടുക്കുക എന്നൊക്കെയാണ്. അപ്പം നമ്മുടെ ഹീറോ പറയും, എടാ ഇന്ന് നമുക്കൊരു ഫിസിക്കൽ ക്ലാസ് ഉണ്ട്, അതിൽ അവന്മാരും വരും, അപ്പോൾ അവന്മാർക്കിട്ട് നല്ലൊരു പാഠം നമുക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്ന് പറയാണ്. അതോടെ ഈ എപ്പിസോഡ് കഴിയുകയാണ്. എല്ലാവർക്കും ഈ ഡ്രാമ ഇഷ്ടമായി എന്ന് തോന്നുന്നു. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയുക. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്നാൽ പിന്നെ ബൈ ബൈ.